കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലെ ബേബി മോളുടെ അമ്മയായി മലയാളികൾക്ക് ഏറെ പരിചിതമായ നടിയാണ് അംബിക റാവു. മലയാള സിനിമയിൽ സഹസംവിധായികയും അഭിനേതാവുമായും സജീവമായിരുന്ന അംബിക റാവു ദീർഘനാളുകളായി കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ്. ഡയാലിസിസിന് താരം ആഴ്ചയിൽ 2 തവണയാണ് വിധേയമാകുന്നത്. താരത്തിന് എല്ലാവിധ സഹായവുമായി കൂടെ കൈത്താങ്ങായി സഹോദരൻ അജീംസ് ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ അജി സ്ട്രോക്ക് വന്ന് ആശുപത്രിയിലായതോടെ ഇപ്പോൾ തുടർ ചികിത്സയ്ക്കുള്ള വഴി കണ്ടെത്താനാകാതെ ബുദ്ധിമുട്ടി മുട്ടി നിൽക്കുകയാണ് താരം. എന്നാൽ ഫെഫ്കയും സിനിമാ രംഗത്ത് നിന്നുള്ളവരും പലരും സഹായങ്ങൾ ചെയ്തു തന്നിരുന്നു. ആ സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ അതിനും പരിമിതികളില്ലേ എന്നുള്ള തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ താരം നടത്തുന്നത്. ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാന കാരണം സൗഹൃദങ്ങളുടെയും ബന്ധുക്കളുടെയും പിന്തുണയാണ് എന്നും സഹോദരൻ അജിയാണ് തൃശൂരിലെ വീട്ടിൽ നിന്നും ഹോസ്പിറ്റലിൽ പോകുവാനും മറ്റും സഹായങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാലിപ്പോൾ നിർഭാഗ്യവശാൽ അജിയും സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന കിടപ്പിലായി. ഇതോടെ ഈ മഹാമാരിയുടെ കാലത്ത് ആശുപത്രി ചിലവ് പോലും നേരിടാനാകാതെ അത്യന്തം പ്രതിസന്ധിയിൽ കഴിയുകയാണ് അംബിക. അംബികയുടെയും സഹോദരന്റെയും ചികിത്സയ്ക്ക് എല്ലാവിധ സഹായവുമായി മുന്നിൽ ഇപ്പോൾ ഉള്ളത് തൃശൂരിൽ നിന്നുള്ള സൗഹൃദ കൂട്ടായ്മ തന്നെയാണ്. ഈ കൂട്ടായ്മയിൽ സംവിധായകരായ ലാൽ ജോസും അനൂപ് കണ്ണൻ, നടന്മാരായ സാദിഖ്, ഇർഷാദ് എന്നിവരും ഉൾപ്പെടുന്നു. മീശമാധവൻ, അനുരാഗ, കരിക്കൻ വെള്ളം, വൈറസ് തുടങ്ങിയ സിനിമകളിലും അംബിക അഭിനയിച്ചിട്ടുണ്ട്. തൊമ്മനും മക്കളും, സോൾട്ട് ആൻഡ് പേപ്പർ, രാജമാണിക്യം, വെള്ളി നക്ഷത്രം തുടങ്ങിയ സിനിമകളിൽ അസിസ്റ്റന്റായും താരം പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി